أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم تقوم الساعة يومئذ يتفرقون فأما الذين آمنوا وعملوا الصالحات فهم في روضة يحبرون وأما الذين كفروا وكذبوا بآياتنا ولقاء الآخرة فأولئك في العذاب محضرون فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم
واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون سنهم الله സത്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സുള്ളിയയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ വിജ്ഞാന വേദിയിൽ ആദ്യമായി നിങ്ങളുമായി കാണാനും സംസാരിക്കുവാനും അവസരം നൽകിയ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനം ലഭിക്കപ്പെടുകയും അവൻ്റെ മഹത്തുക്കളുടെ കൂടെ സ്വർഗലോകത്തിൽ എത്തിച്ചേരുവാനുള്ള സൗഭാഗ്യം നൽകപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന നല്ലവരായ അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്ത് സത്യത്തിൻ്റെ മാർഗം എന്താണെന്ന് വിശദീകരിച്ച് തരാൻ വേണ്ടി ധാരാളക്കണക്കിന് അമ്പിയാക്കന്മാർ വന്നുപോയിട്ടുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാർ, മഹാന്മാർ ഈ ലോകത്ത് വന്നുപോയി. അവരെല്ലാവരും മനുഷ്യരുടെ മരണാനന്തരം അവർക്ക് ശാശ്വതമായ രക്ഷ ലഭിക്കുന്ന സ്വർഗത്തിലേക്ക് അവരെ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതാണെന്ന് വിശദീകരിച്ചു കൊടുക്കുവാനും വിശ്വാസങ്ങൾ ഏതാണെന്ന് വിശദീകരിച്ചു കൊടുക്കുവാനുമാണ് നിയോഗിക്കപ്പെട്ടത്. അതവർ ജനങ്ങളോട് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വന്ന ആ പ്രവാചകന്മാരെ സംശയത്തിൻ്റെ കണ്ണുകളോടെയാണ് അതാത് നാട്ടിലെ ജനങ്ങൾ വീക്ഷിച്ചത്. ഓരോ പ്രവാചകന്മാരും അതാത് നാടുകളിൽ വന്ന് ജനങ്ങളോട് അവരുടെ മോചനത്തിനും മോക്ഷത്തിനും ആവശ്യമായ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ആ നാട്ടിലെ ആളുകൾ ആ ജനങ്ങളെ യഥാർത്ഥത്തിലുള്ള പാതയിലേക്ക് നയിക്കുന്ന മഹാന്മാരായ പ്രവാചകന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഇവർ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന ശത്രുത കണ്ണോടുകൂടിയാണ് പല ജനങ്ങളും അവരുടെ നാടുകളിലേക്ക് വന്ന മഹാന്മാരായ പ്രവാചകന്മാരെ കണ്ടത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പ്രവാചകന്മാർക്ക് ഈ സത്യത്തിൻ്റെ സന്ദേശം പറയുന്ന കാലഘട്ടത്തിലൊക്കെയും ഒരുപാട് ബുദ്ധിമുട്ടുകളാണുണ്ടായത്, പ്രയാസങ്ങളാണുണ്ടായത്, കഷ്ടപ്പാടുകളാണുണ്ടായത്. നമുക്കറിയാം, പ്രിയപ്പെട്ടവരെ, എത്രയോ നബിമാരെ ജനങ്ങൾ കൊന്നിട്ടുണ്ട്. ധാരാളം പ്രവാചകന്മാരെ അവർ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞു. പല രൂപത്തിൽ പരിഹസിച്ചു, പീഡിപ്പിച്ചു, ആക്രമിച്ചു. എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ അർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കാനാകുമോ അതെല്ലാം ചെയ്തു നോക്കി. എന്നിട്ടും സത്യത്തിൻ്റെ സന്ദേശം ലോകത്ത് നിലനിന്നു. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ, ത്യാഗം സഹിച്ച പ്രവാചകന്മാരുടെ കഥകൾ കേട്ടവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും?
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രഗത്ഭരായ പ്രവാചകന്മാരൊക്കെ അവരുടെ നാടുകളിൽ ഈ സത്യത്തിന്റെ സന്ദേശം പറഞ്ഞപ്പോൾ നാട്ടുകാരിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. എന്തിനീ ജനങ്ങൾ ഇത്രയും മഹാന്മാരെ പ്രയാസപ്പെടുത്തി? എന്തെങ്കിലും തെറ്റുകൾ മഹാന്മാരായ പ്രവാചകന്മാർ ജനങ്ങളോട് ചെയ്തുവോ? ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാം നബിമാരൊക്കെ ചെയ്തതെന്താണ്. ജനങ്ങളെ, നിങ്ങൾ മരണത്തിന്റെ ശേഷം നരകത്തിലെത്താൻ പാടില്ല. നിങ്ങൾക്ക് മരണാനന്തരം സ്വർഗം കിട്ടണം. നിങ്ങൾക്ക് സുഖലോലുപമായ ജീവിതം മരണാനന്തര ശേഷം കിട്ടണം. അതിന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കൂ ജനങ്ങളെ എന്നും പറഞ്ഞു വന്ന മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരവരോട് സത്യം വിശദീകരിച്ചു കൊടുത്തു എന്നതല്ലാതെ ഒരു തെറ്റും മഹാന്മാരായ പ്രവാചകന്മാർ ജനങ്ങളോട് ചെയ്തിട്ടില്ല. എന്നിട്ടും ജനങ്ങൾ അവരെ വെറുത്തു. കാരണം അവർക്കൊരു പിടിവാശി, നാട്ടിലെ ജനങ്ങൾക്കൊരു പിടിവാശി. ആ പിടിവാശി സാധാരണക്കാരിൽ ഉണ്ടായതല്ല. നാട്ടിലെ പ്രമാണിമാരും നേതാക്കളും അവർക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാരുമൊക്കെ അവരെ പറഞ്ഞു പഠിപ്പിച്ചു. എന്താ പറഞ്ഞു പഠിപ്പിച്ചത്? ആര് വന്ന് ഇവിടെ എന്തു പറഞ്ഞാലും, ഏത് പ്രവാചകനാണെന്ന് വന്ന് പറഞ്ഞാലും, നമ്മുടെ ബാപ്പൌപ്പാപ്പമാര് ചെയ്തതിനപ്പുറം ആരിവിടെ വന്ന് പറഞ്ഞാലും വിശ്വസിച്ചു പോകരുത്, അംഗീകരിച്ചു പോകരുത്. നമുക്ക് വലുത് ഈ പ്രവാചകന്മാര് പറയുന്നതല്ല, ഈ മഹാന്മാര് പറയുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബാപ്പൌപ്പാപ്പമാര് ചെയ്തതാണ്. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിനപ്പുറം ഒന്നും ചിന്തിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് പ്രവാചകന്മാർക്കെതിരെ തിരിഞ്ഞ ജനങ്ങൾ അഷറഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് അദാ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് വഇദാ ഖീല ലഹും തആലൂ ഇലാ മാൻസലല്ലാഹു വഇലർ റസൂൽ ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅം വലാ യഹ്തദൂൻ. സൂറത്തുൽ മാഇദയിലൂടെ റബ്ബ് ആ കാര്യം വിവരിച്ചു തരുന്നു. എന്റെ സഹോദരന്മാര് സഹോദരിമാര് ശരിക്കും ശ്രദ്ധിച്ചോളണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ജനങ്ങളെ സ്നേഹിച്ച ഒരു നബി ഉണ്ടായിട്ടുണ്ടോ? ജനങ്ങളോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ള ഒരു നബി അതാ ലോകത്ത് വന്ന എല്ലാ നബിമാരുടെയും നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ രാജ്യത്ത് 40 കൊല്ലത്തോളം അല്ലമീൻ എന്ന പേര് കിട്ടി ജീവിച്ച നേതാവ്, ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത നേതാവ്, ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത നേതാവ്, മദ്യപിച്ചിട്ടില്ലാത്ത നേതാവ്, തോന്നിവാസം ചെയ്തിട്ടില്ലാത്ത നേതാവ്. ആ നേതാവ് തന്റെ നാട്ടിലെ ജനങ്ങളെ വിളിക്കുന്നു. എന്താണ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ നാട്ടുകാരോട് പറഞ്ഞത്? തആലൂ വരൂ ജനങ്ങളെ, ഇലാമാ അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ. അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനാ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിൽ ജീവിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റബ്ബദാ പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുത്തില്ലേ? ആ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് നബി തങ്ങളാ നാട്ടുകാരെ ക്ഷണിച്ച വർത്തമാനമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഈ ഖുർആനിലേക്ക് അല്ലാഹ് ഇറക്കിത്തന്നതിലേക്ക് വരൂ ജനങ്ങളെ എന്ന് ആ നാട്ടുകാരോട് പറയപ്പെട്ടാൽ, ആ ജനങ്ങളോട് പറയപ്പെട്ടോ, അതുപോലെ വഇലർ റസൂലി റസൂലിലേക്കും വരൂ. അഥവാ അല്ലാഹുവിന്റെ വഹീ കിട്ടിക്കൊണ്ട് സംസാരിക്കുന്ന നേതാവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടാത്ത
അറിവുകളും അതുപോലെ തന്നെ വിജ്ഞാനങ്ങളും നൽകപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയാണ് ഞാൻ, ആ നബിയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കും അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും വരൂ എന്ന് ജനങ്ങളോട് പറയപ്പെട്ടപ്പോൾ ആ ജനങ്ങൾ എന്താ പറഞ്ഞത്? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ മക്കയിലെ ജനങ്ങളെ, ഇതാ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സത്യത്തിലേക്ക് വന്നോളൂ ജനങ്ങളെ, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നിങ്ങളുടെ ശത്രുവല്ലല്ലോ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലല്ലേ ഇത്രയും കാലം താമസിച്ചത്, എന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളല്ലല്ലോ. ഫഖദ് ലബിസ്തു ഫീകും ഉമ്ര സിനീൻ, ഒരുപാട് കാലക്കാലം ഞാൻ നിങ്ങളിൽ ജീവിച്ച ആളല്ലേ, ഞാൻ പരദേശിയല്ലല്ലോ, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടല്ലോ, അതാ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സത്യമാ പറയുന്നത്, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്നവരോട് വിളിക്കപ്പെട്ടാൽ ആ ജനങ്ങൾ എന്ത് മറുപടിയാ പറയുക? അവരെന്താ റസൂലുള്ളാഹിനോട് പറഞ്ഞത്? ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ, ഞങ്ങൾക്ക് മതി, ഞങ്ങളുടെ വാപ്പവുപ്പാപ്പമാരെ ഞങ്ങൾ എന്തൊന്നിലാണോ കണ്ടത് അതുമാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. മുഹമ്മദേ, നിന്റെ പുത്തന്നാശയം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ബാപ്പമാരുണ്ട് ഉപ്പാപ്പമാരുണ്ട്, ഞങ്ങൾ അവര് പറഞ്ഞതുപോലെ ജീവിച്ചോളാം, നിന്റെ പുതിയ ആശയം ഇവിടെ ആവശ്യമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മക്കയിലെ കാഫിറുകൾ പറയുന്നു. ഇവരുടെ ബാപ്പവുപ്പാപ്പമാര് ഒന്നും തിരിയാത്തവരും സന്മാർഗം കിട്ടിയിട്ടില്ലാത്ത ആളുകളുമായിട്ടും എന്തേ ഇവരിപ്പോഴും ബാപ്പവുപ്പാപ്പമാരെ പേരും പറഞ്ഞ് നടക്കുന്നത്? സത്യത്തിനല്ലേ വില കൽപ്പിക്കേണ്ടത്? അതുപോലെ തന്നെ അല്ലാഹുവിന്റെ നിയമങ്ങൾക്കല്ലേ വില കൽപ്പിക്കേണ്ടത്? അത് പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനല്ലേ ആദരവ് കൽപ്പിക്കേണ്ടത്? ആ റബ്ബിനും റസൂലിനും ആദരവും ബഹുമാനവും കൽപ്പിക്കാതെ അവരുടെ കൽപ്പനകളെ തള്ളി മാറ്റിക്കൊണ്ട് എൻ്റെ ബാപ്പയെയും ഉപ്പാപ്പയെയുമാണ് ഞാൻ നേതാവാക്കുന്നത്, ഞാൻ അവരെയാണനുസരിച്ച് ജീവിക്കുന്നത് എന്ന് പറയുന്ന മറുപടി അറേബ്യയിലെ മുശ്രിക്കുകളും കാഫിറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞതിനെ പറ്റി ഖുർആൻ അവരെ വിമർശിക്കുന്നു, അവരെ ആക്ഷേപിക്കുന്നു, അവരെ പറഞ്ഞത് ശരിയായില്ല. മറിച്ച് എന്താ അവര് വേണ്ടത്? അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ എന്ത് പറയണം? സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്, അത് പറയുകയായിരുന്നല്ലോ വേണ്ടത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എത്രത്തോളം ആ നാട്ടുകാർക്ക് ശത്രുതയുണ്ടായി, അവിടുന്ന് പറയുന്നത് കേൾക്കാൻ പോകരുതെന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇതുവരെ അവരുടെ കൂട്ടത്തിൽ ജീവിച്ച നേതാവ്, കള്ളം പറഞ്ഞിട്ടില്ലാത്ത നേതാവ്, ആ മഹാനായ നബി തങ്ങൾ സത്യം പറയാൻ തുടങ്ങിയപ്പോൾ അന്നാട്ടിലെ ജനങ്ങൾ, അതാ ആ നാട്ടിലെ പ്രമാണിമാര് പുരോഹിതന്മാര് അതേ പറഞ്ഞ ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത് കാഫിറുകൾ എന്നാണ്. വഖാലല്ലദീന കഫറൂ, ആ നാട്ടിലെ കാഫിറുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പോകണ്ട, നബിതങ്ങൾ ഖുർആൻ വിവരിക്കുന്നത് കേട്ടുപോകരുത്, നബിതങ്ങൾ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നത് കേട്ടാൻ പോകരുത്. കാരണം ആ പ്രമാണിമാർക്കറിയാം, ആ നേതാക്കന്മാർക്കറിയാം, ആ നാട്ടുമൂപ്പന്മാർക്കറിയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നത് കേട്ടാൽ അതേ ഞങ്ങളുടെ ഒരു ദുർന്യായങ്ങൾക്കും പിന്നെ നിലനിൽപ്പുണ്ടാവില്ല, ജനങ്ങളൊക്കെ ആ വശ്യമാർന്ന ഖുർആനിലേക്ക് അതാ അങ്ങോട്ട് ഒഴുകിപ്പോയേക്കും എന്ന് നാട്ടിലെ പ്രമാണിമാർക്ക് അറിയാൻ കഴിയുന്നത് കൊണ്ട് ആ നാട്ടിലെ പ്രമാണി വർഗമായ കഫറുകൾ ജനങ്ങളോടെന്താ പറഞ്ഞത്? ലാ തസ്മഊ, നിങ്ങൾ കേട്ടുപോകല്ലോ, ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത്. കേട്ടോ, ഇവരുടെ നാട്ടുകാരുടെ രണ്ട് ന്യായങ്ങളാ കേട്ടത്. ഒന്ന്, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പപ്പാപ്പന്മാര് പഠിപ്പിച്ചത് മാത്രം മതി, അതിലപ്പുറം ഒന്നും ഇവിടെ ആരും വന്ന് പറയണ്ട, അത് അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ ഒരു സ്വഭാവ പറയുന്നത് എന്താ? ആരെങ്കിലും നബിതങ്ങൾ പറയുന്നത് കേട്ടാൽ എന്താ സംഭവിക്കാം?
അവിടുത്തെ പുരോഹിതന്മാർക്ക് നേതാക്കന്മാർക്കറിയാം. ജനങ്ങൾ കേട്ടാൽ അതിലേക്ക് ഒഴുകിപ്പോകും. കാരണം പറയുന്നത് മുഴുവൻ സത്യമാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് മുഴുവൻ സത്യമാണ്. അവിടുന്ന് പറയുന്നത് മുഴുവൻ സത്യമാണ്. അതുകൊണ്ട് കേട്ടാൽ ആകർഷിച്ചു പോകും, അങ്ങോട്ട് ചാഞ്ഞു പോകും. അതുകൊണ്ട് പ്രമാണിമാര് ജനങ്ങളോട് പറഞ്ഞു, ലാ തസ്മഉ, കേട്ടുപോകല്ല, ഈ ഖുർആൻ കേട്ടുപോകല്ല, മുഹമ്മദിന്റെ അടുത്തേക്ക് പോകല്ല, അവന്റെ പ്രസംഗം കേൾക്കല്ല, അവന്റെ ഖുർആൻ വിശദീകരണം കേൾക്കണ്ട. ഇനി അഥവാ അതെങ്ങാനും കേൾക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും കേൾക്കാതെ അവിടെ വല്ല അപശബ്ദങ്ങളും ഉണ്ടാക്കിയിട്ട്, കൂക്കുവിളി ഉണ്ടാക്കിയിട്ട്, കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കലക്കി കളഞ്ഞോ. അബൂജഹിൽ അവന്റെ അനുയായികളോട് പറയുന്നു, എന്താ പേടി, എന്താ അവർക്ക് ഇത്ര പേടി, എന്താ നബിതങ്ങളെ ഇത്ര പേടി, നബിതങ്ങളുടെ ഖുർആനോത്ത് കേട്ടുപോകരുത്. കാരണം നബിതങ്ങളുടെ തിരുവായില്ലെന്ന് ഖുർആൻ അങ്ങ് കേൾക്കുമ്പോ ജനങ്ങൾക്ക് മനസ്സിലാകും, ഇതുവരെ നമ്മൾ പറഞ്ഞതൊന്നും ശരിയല്ല, ഇതാണ് ഹക്കെന്ന് ബോധ്യമാകും. അതുകൊണ്ട് കേട്ടുപോകരുത്. ഇന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് സ്വഭാവവും നിലനിൽക്കുകയാണ്. ഈ രണ്ട് സ്വഭാവവും ഇന്നും പല നാടുകളിലും നിലവിലുണ്ട്. ഒന്നാമത്തെ സ്വഭാവം എന്താണ്? അതാ മുജാഹിദുകൾ ഒരു സ്ഥലത്ത് പരിപാടി വെച്ച് കഴിഞ്ഞാൽ, നോട്ടീസ് അതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അതാ പോസ്റ്ററുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അതാ പലയിടങ്ങളിലും അത് നശിപ്പിക്കുകയാണ്, അത് അറുത്തു മാറ്റുകയാണ്, അത് കീറിപ്പളർത്തുകയാണ്. ഇതാണ് കാരണം. ഇവിടെ ഇത് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പപ്പാപ്പമാര് പറഞ്ഞത് മതി, നിങ്ങളുടെ പുത്തൻ ആചാരം, നിങ്ങളുടെ പുത്തൻ വിശ്വാസം ഇവിടെ വേണ്ട എന്നതിനുള്ള സൂചനയാണത്. പക്ഷേ അതൊക്കെ ആളുകൾ തള്ളിക്കളഞ്ഞ് ജനങ്ങൾ കൂട്ടത്തോടെ വരുമെന്നറിയാം. അപ്പൊ അടുത്ത നമ്പർ ഇറക്കും, അതെന്താ കേട്ടുപോകരുത്, കേൾക്കാൻ പോകരുത്. ജനങ്ങളെ, നാട്ടുകാരെ, ഇവിടെ വരുന്ന മൗലൈമാരുടെ പ്രസംഗം കേട്ടുപോകരുത്. കേട്ടാൽ എന്താണ്? കേട്ടാൽ നിങ്ങളുടെ ഈമാൻ തെറിച്ചു പോകും, കേട്ടാൽ നിങ്ങൾ നരകത്തിലാണ്, കേട്ടാൽ നിങ്ങൾ കാഫിറുകളായിത്തീരും. ശരിക്ക് ചിന്തിക്കണം നിങ്ങൾ, ഇത് കേട്ടാൽ നിങ്ങൾ കാഫിറായി പോകും, ഇത് കേട്ടാൽ നിങ്ങളുടെ അതാ നരകത്തിലെത്തിപ്പോകും. കേട്ടവരെ കുറിച്ച് കേൾക്കാൻ പോയാ കാഫിറാകുന്ന പറഞ്ഞത്. ഖുർആൻ എന്താ പറഞ്ഞത്? നേരെ മറിച്ചാണ്. ഖുർആൻ കേൾക്കാൻ പോകരുതെന്ന് പറഞ്ഞവരാണ് കാഫിറുകളെന്നാ ഖുർആൻ പറയുന്നത്. കേട്ടവരെ കുറിച്ചല്ല, കേൾക്കാൻ പോയവർ കാഫിറാകുമെന്നല്ല ഖുർആൻ പറയുന്നത്. വഖാലല്ലദീന കഫറു, കാഫിറുകൾ പറഞ്ഞു, അവരാണ് പറഞ്ഞത്, എന്തിലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കാൻ പോകരുത്, നിങ്ങൾ ഈ ഖുർആൻ കേട്ടുപോകരുത്. ഇനി അഥവാ കേൾക്കേണ്ടി വന്നാലോ ശരിക്കും ശ്രദ്ധ കിട്ടാതെ കേട്ടോളണം, കുഴപ്പമുണ്ടാക്കിക്കൊള്ളണം, പ്രശ്നമുണ്ടാക്കിക്കൊള്ളണം, അങ്ങനെ നിങ്ങൾക്ക് അതിജയിക്കാൻ നോക്കണം. അതല്ലാതെ ആദർശം കൊണ്ട് ഇതിനെ അതിജയിക്കാനാവില്ല എന്ന് പറയുന്ന അതേ സ്വഭാവക്കാര് ഇന്നും ജനങ്ങളിൽ നിലനിൽക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ആ രണ്ട് സ്വഭാവക്കാരുമല്ല എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന ഉറപ്പോടുകൂടെയാണ് പ്രിയമുള്ളവരെ ഞാൻ സംസാരിക്കുന്നത്. ഇത് കേൾക്കണം, ഇതറിയണം, ഇത് മനസ്സിലാക്കണം. കേട്ടുപോകരുത്, കേട്ടാ പഴച്ചു പോകും, സീഡികൾ കിട്ടിയെടുത്ത് വെച്ച് ചവിട്ടി പൊട്ടിക്കണം, വലിച്ചൊരേറ് കൊടുക്കണം എന്നൊക്കെ പലരും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുണ്ടോ അത് വകവെക്കുന്നു? കാരണം ജനങ്ങൾക്ക് ഏതൊരു നാട്ടിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രയുള്ളൂ, അവർക്ക് സ്വർഗം കിട്ടണം, അവർക്ക് പരലോകത്ത് രക്ഷ കിട്ടണം, അവരുടെ ഖബറിൽ സമാധാനം കിട്ടണം, അവർക്ക് നാളെ മഹ്ശറിൽ വിജയം കിട്ടണം, അവർക്ക് നാളെ അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണം. അതിനുള്ള മാർഗം ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് അവര്. അതുകൊണ്ട് അതവർക്ക് കിട്ടിയാൽ മുന്നും പിന്നും ചിന്തിക്കാതെ അവരതാ ഹഖ്ഖെന്ന് മനസ്സിലായാൽ ആ ഹഖ്ഖിന്റെ പാതയിലേക്ക് സമിഅനാ വഅതഅനാ എന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നും പറഞ്ഞ് മുന്നോട്ട് വരും എന്ന് പുരോഹിതന്മാർക്കറിയാം. അതുകൊണ്ടാണ് ഈ ബേജാറ്. നല്ല സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന മുതഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളും തന്നെ സുന്നി അല്ലാത്തവൻ പ്രസംഗിക്കുന്ന സ്റ്റാറ്റസ് പോയിട്ട് അടുത്തോ ദൂരെയോ നിന്നിട്ട് കേൾക്കുക, കടുത്ത ഹറാം, കേൾക്കൽ ഹറാം. പിന്നെ ആഹൃത്തിലെത്തിയിട്ട് മുലയമാര് പറഞ്ഞില്ല എന്ന് പറയണ്ട, കേൾക്കൽ ഹറാം, സീഡി കേൾക്കലും ഹറാം. ഞാൻ സ്ത്രീകളോടൊക്കെ പറയും, സുന്നി അല്ലാത്തവന്റെ സീഡി കേൾക്കലൊക്കെ ഹറാം.
അതുകൊണ്ടാണ് ഈ ബേജാറൊക്കെ എന്ത് കെട്ടുപോകരുത്, കണ്ടുപോകരുത്, തൊട്ടുപോകരുത്, മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരെന്താ ജനങ്ങളോട് പറയുന്നത്? നമ്മൾ മാത്രമാണ് സുന്നത്തു ജമാഅത്ത്, നമ്മൾ മാത്രമാണ് സുന്നത്തു ജമാഅത്ത്. ഇവിടെ വരുന്ന പ്രസംഗിക്കുന്നവരൊന്നും സുന്നത്തു ജമാഅത്തുകാരല്ല, അവരൊക്കെ നരകത്തിന്റെ ആളുകളാണ്. സുന്നത്ത് ജമാഅത്തുകാരല്ലാത്ത പഴച്ചവരാണ് ഇവിടെ വരുന്നവരൊക്കെ. അതുകൊണ്ട് കേട്ടുപോകരുതെന്നാണ് പറയുന്നത്. എങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇതാണ് എനിക്ക് എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഉമ്മബങ്ങന്മാരോട്, സഹോദരീ സഹോദരന്മാരോട് വിനയത്തോടെ പറയട്ടെ, നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ. സ്വർഗത്തിലേക്ക് പോകുന്ന ആ സുന്നത്തു ജമാഅത്ത് എന്ന കക്ഷി ആരാണ്? ആരുടെ കയ്യിലാണ് ആ ആശയങ്ങൾ ഉള്ളത്? ആ കക്ഷിയിൽ നിന്ന് തെറിച്ചു പോയിട്ടുള്ളവർ ആരാണ്? ആ കക്ഷിയിൽ പെടാതെ പ്രവർത്തിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ട് നടക്കുന്നവരാരാണെന്ന് മുസ്ലിമേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ മഹാനവരകൾ പറയുകയാണ്, ഫഅലൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മേൽ നിർബന്ധമാണ്, ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. ശരിക്ക് ശ്രദ്ധിച്ചോളണം, മുഅ്മിനീങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പിൻപറ്റൽ നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവരകൾ മതിയാക്കിയിട്ടില്ല. മറിച്ച് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഫസ്സുന്നത്തു, സുന്നത്തെന്ന് പറഞ്ഞാൽ, മസന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാക്കിയത്, അവിടുന്ന് പഠിപ്പിച്ച് തന്നതാണ് സുന്നത്ത്. വൽ ജമാഅത്തു, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാര് അവർ ഏതൊന്നിന്റെ മേൽ ഇത്തിഫാഖായിട്ടുണ്ടോ, സ്വഹാബത്ത് ഐക്യ കണ്ടേനെ ഏതൊന്ന് പറഞ്ഞിട്ടുണ്ടോ, വിശ്വസിച്ചിട്ടുണ്ടോ, ആചരിച്ചിട്ടുണ്ടോ? في خلافة الأئمة الأربعة الخلفاء الراشدين المهديين رحمة الله عليهم أجمعين. അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, അതേ മഹാന്മാരായ ഖുലഫാഉ റാശിദീങ്ങളുടെ കാലത്ത്, സ്വഹാബാക്കൾ മുഴുവനും ഏതൊരു വിശ്വാസക്കാരായിരുന്നുവോ, സ്വഹാബത്ത് മുഴുവനും ഏതൊരു ആചാരത്തിലായിരുന്നുവോ, അതേ ആചാരം തുടർന്നു അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഉ ചെയ്യുന്ന ആളുകൾ അവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികൾ കേട്ടോ. ഇതാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട് വളരെ പ്രത്യേകമായി ആമുഖമായി ഉണർത്താനുള്ളത്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സ്വഹാബത്ത് ഐക്യ കണ്ടേന അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഈ നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിലും ഒരു തർക്കവും ഇല്ലാതെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളും ദീനെന്ന നിലക്ക് കൊണ്ട് നടക്കുന്ന, ആ നിലക്ക് സുന്നത്തും ജമാഅത്തും പിൻപറ്റുന്ന ആൾക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികൾ എന്ന് പറയുന്നത്. അവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്നത്. ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എന്റെ മാന്യരായ ശ്രോതാക്കളൊന്ന് ചിന്തിക്ക്. നമുക്കാരോടും വാശിയില്ലല്ലോ, നമുക്കാരോടും വൈരാഗ്യമില്ലല്ലോ, നമുക്കാരും ശത്രുക്കളല്ലല്ലോ. സർവ മനുഷ്യരോടും നമ്മൾ ഈ സംസാരം സംസാരിക്കുന്നത് അതാ നാളെ മഹ്ശറിലെത്തിയാൽ, അതേ നമ്മളൊക്കെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ അത്
അതേ സ്വർഗത്തിലേക്ക് ഒരു ടീമിനെ മാറ്റുകയാണ്. നരകത്തിലേക്ക് ഒരു ടീമിനെ മാറ്റുമ്പോ സ്വർഗത്തിൽ പോകുന്ന കക്ഷിയിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും പെടണം എന്ന ആഗ്രഹമല്ലാതെ നമുക്കാരോടും വെറുപ്പുണ്ടായിട്ടല്ലോ സംസാരിക്കുന്നത്. നാം ആരെയും ആ നിലക്ക് ആക്ഷേപിക്കാനല്ലോ സംസാരിക്കുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ ഈ പ്രതീക്ഷയോടെയല്ലേ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതല്ലേ നമുക്ക് നമ്മുടെ ആഗ്രഹം എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നയിടത്ത്, അതാ സ്വഹാബത്ത് കാണിച്ചു തന്ന മാർഗത്തിൽ ആരാണ് നിലനിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കത് ആദ്യം മുതൽ തുടങ്ങാം. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏതാണ്? ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ഒന്ന്, അല്ലാഹുവിലുള്ള വിശ്വാസം തന്നെ. അല്ലാഹുവിലുള്ള വിശ്വാസമാണ് ഏറ്റവും പരമപ്രധാനമായത്. അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയാവാഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടുമോ മുസ്ലിമേ? നമുക്ക് രക്ഷ കിട്ടുമോ മുസ്ലിമീങ്ങളെ? ഇല്ലല്ലോ. അതുകൊണ്ട് അല്ലാഹിനെ പറ്റി വിശ്വസിക്കേണ്ട നിലയ്ക്ക് ഇവിടെ ആരാ വിശ്വസിക്കുന്നത്? ആരുടെ വിശ്വാസത്തിലാണ് അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ തകരാറ് വന്നത്? ചില ആളുകൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാം കാണുന്നവനാണല്ലോ, അല്ല കാണും പോലെ കാണുന്ന വേറെയും ആളുകളുണ്ട്. പ്രിയമുള്ള മുസ്ലിമേ, നിങ്ങളൊന്ന് ചിന്തിക്ക്, നമ്മുടെ എല്ലാവരുടെയും അടിയുറച്ച വിശ്വാസം എന്താണ്? അല്ലയാണ് എല്ലാം കാണുന്നവൻ, അല്ലയാണ് എല്ലാം കേൾക്കുന്നവൻ, അല്ലയാണ് എല്ലാം അറിയുന്നവൻ, അല്ലയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ഇതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു മുസ്ലിമും ഈ കാര്യത്തിൽ തർക്കിക്കില്ല, ഒരു മതവിശ്വാസിയും തർക്കിക്കൂല. ലോകത്തിന്റെ നാഥനായ റബ്ബുൽ ആലമീൻ അവനാണ് എല്ലാം കേൾക്കുന്നവൻ. ഈ സുള്ളിയയിൽ എന്ന റബ്ബേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും, അമേരിക്കയിൽ എന്ന റബ്ബേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും, അതാ അറബ് രാജ്യത്തു നിന്ന് റബ്ബേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും, റബ്ബ് ആ വിളിച്ചവരെ കാണുന്നുവല്ലോ, വിളിച്ചവന്റെ ശബ്ദം കേൾക്കുന്നുവല്ലോ, വിളിച്ചവന്റെ മനസ്സറിയുന്നുവല്ലോ, വിളിച്ചവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. എല്ലാ ആവശ്യങ്ങളും കൊടുക്കാൻ മാത്രം അവന്റെ ഖജനാവ് വിശാലമാണല്ലോ. അത്രക്കും വലിയ കഴിവിന്റെ ഉടമയായ റബ്ബ്, ആ റബ്ബിനെ പോലെ കാണുന്നവരുണ്ടെന്ന് വിശ്വസിച്ചാൽ പ്രിയമുള്ളവരെ അത് നമുക്ക് ശരിയാകുമോ? അല്ലാഹ് കാണും പോലെ കാണുന്നവരുണ്ടെന്ന്, അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ടെന്ന്, അല്ലാഹ് അറിയും പോലെ അറിയുന്നവരുണ്ടെന്ന്, അല്ലാഹ്ക്ക് കഴിവുള്ളതുപോലെ ചെയ്യാനുള്ള കഴിവ് കൊടുത്തവരുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത് അല്ലാഹിന്റെ റസൂലിന്റെ വിശ്വാസമാണോ? സ്വഹാബത്തിന്റെ വിശ്വാസമാണോ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അല്ലാഹ് കാണും പോലെ ഞാൻ കാണുന്നുണ്ട്, അല്ലാഹ് കേൾക്കും പോലെ ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിച്ചോ, എന്നോട് തേടിക്കോ, എന്നോട് സങ്കടം പറഞ്ഞോ. ഖദ് ഹല്ല ബീമ ഖദ് അലിംത മിനൽ അദാ വല്ലുൽമി വല്ലുൽഫി ശദീദി ഫസഇദി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന പേരിലതാ ചില ആളുകൾ വിളിച്ച് തേടുകയാണ്. പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് പോലെ കാണുകയും അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അല്ലാഹ് അറിയും പോലെ അറിയുകയും ചെയ്യുന്ന വേറെയും ആളുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിലുള്ള തകരാറ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയാണ്, എനിക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് നബി തങ്ങളോട് അവര് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വല്ലുൽമി വല്ലുൽഫി ശദീദി ഫസഇദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് പ്രയാസങ്ങളും ദൗർബല്യങ്ങളും ബാധിച്ചിരിക്കുന്നു,
എനിക്ക് സൗഭാഗ്യം തരണേ, എന്നെ സഹായിക്കണേ, രക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടുമ്പോ ആ നബി തങ്ങളതാ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും നമ്മുടെ വിചാര വികാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണെന്നും അങ്ങനെ അതാ എത്രയോ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുകയാണ്. അതെല്ലാ ആളുകളെയും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മാത്രമല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച്, അതുപോലെ തന്നെ പല ആളുകളോടും ഇതുപോലെ തന്നെ വിളിച്ച് തേടുകയാണ്. യാ സാഹിബൽ ബഗ്ദാദി കുല്ലി ഖനാസിരി യാ മത്ലബൽ ഹജാതി അബ്ദൽ ഖാദിരി ലിശദായിദി ദുനിയ വയൗമിൻ ആഖിരി വദഖീറതൻ ലി ഖൈറ ദഖരി ദാഖിരി. ഇത് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയോടുള്ള തേട്ടമാണ്. പ്രിയമുള്ളവരെ, ഇവരെയൊക്കെ വിളിച്ചു തേടുമ്പോൾ ഈ തേടുന്നയാളുടെ വിശ്വാസം എന്താണ്? ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടുമ്പോഴും മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് തേടുമ്പോഴും ഇർവാടിയിലെ ഇബ്രാഹിം ബാദ്ഷയോട് തേടുമ്പോഴും അതേ ആരെയൊക്കെ വിളിച്ചു തേടുന്നുവോ അവരൊക്കെ എന്നെ കാണുന്നുണ്ട്, അവരൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, അവരൊക്കെ എൻ്റെ വിചാര വികാരങ്ങൾ അറിയുന്നുണ്ട്, അവരൊക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നു, അവർ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഇതെങ്ങനെ ഇസ്ലാമിലെ വിശ്വാസമാകും? അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് മാത്രം വിശ്വസിക്കേണ്ട വിശ്വാസമാണ്. എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിയുകയും ചെയ്യുക എന്നത് അള്ളാഹിനെ കുറിച്ച് മാത്രമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിട്ടുള്ളൂ, സ്വഹാബത്ത് വിശ്വസിച്ചിട്ടുള്ളൂ. ആ വിശ്വാസത്തിലാണ് മുജാഹിദുകൾ ഉള്ളത്, ആ വിശ്വാസത്തിലാണ് സലഫികൾ ഉള്ളത്. അതേ അവസരത്തിൽ അവർക്കൊന്നുമില്ലാത്ത വിശ്വാസം അതാ അള്ളാഹ് കാണും പോലെ കേൾക്കും മുഹിയുദ്ദീൻ ശൈഖ്, അല്ല കാണും പോലെ കേൾക്കും, അന്ന കാണും പോലെ കാണും, കേൾക്കും പോലെ കേൾക്കും എന്നൊക്കെ മഹാന്മാരെ കുറിച്ചുള്ള വിശ്വാസം അത് ഇസ്ലാമികമായ വിശ്വാസമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും നബി തങ്ങളോടൊരു കാര്യം സഹാബിമാർക്ക് പറയാനുണ്ടെങ്കിൽ അവർ നബി തങ്ങൾ എവിടെയാണോ ഹയാത്തിലുള്ളതെങ്കിൽ അവിടെ പോയി സംസാരിക്കലല്ലേ പതിവ്. ഉദാഹരണം ഞാൻ പറയേണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് ഏതെങ്കിലും സഹാബ പുരുഷന്മാർക്കോ ഏതെങ്കിലും സഹാബ പെണ്ണുങ്ങൾക്കോ എന്തെങ്കിലും ദീനിയായ സംശയം വന്നാൽ അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊരു കാര്യത്തിൽ സംശയമുണ്ട്, ഈ സംശയമൊന്ന് തീർത്തു തരണേ നബിയേ എന്ന് റസൂലുള്ളാന്റെ അടുക്കലേക്ക് പോകാതെ വീടുകളിൽ വെച്ച് വിളിച്ച് തേടുന്നവരായിരുന്നുവോ സഹാബത്ത്? അല്ലല്ലോ, അവരതാ നബി തങ്ങൾ ഉള്ളയിടത്തേക്ക് പോകുന്നു. എന്തിനവര് പ്രയാസം സഹിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോകണം? നബി തങ്ങൾ എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുമല്ലോ, എവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ചാലും ഞങ്ങളെ കാണുന്ന നേതാവല്ലേ, ഞങ്ങളുടെ മനസ്സറിയുന്ന നേതാവല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വിശ്വസിച്ചിട്ടില്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടില്ല, അരിയാര് തങ്ങൾ വിശ്വസിച്ചിട്ടില്ല, പേരക്കിടാങ്ങളായ ഹസൻ റളിയല്ലാഹു അൻഹുവോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവോ വിശ്വസിച്ചിട്ടില്ല, പൊന്നുമോള് ഫാത്തിമ ബീവിയും വിശ്വസിച്ചിട്ടില്ല. ആ വിശ്വാസം അതാണ് സലഫികളുടെ വിശ്വാസം. ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും അല്ലാഹുവിന്റെ റസൂലി എല്ലാം കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ടാണ് അവർ നബി തങ്ങൾ ഉള്ളയിടത്തെ പോയി പറയുന്നത്. അതേ അവസരത്തിൽ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം സഹാബിമാർ നബി തങ്ങളുടെ ഖബറിങ്കിലേക്ക് പോയിട്ടോ അല്ലാതെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് രോഗമുണ്ട് റസൂലേ, രോഗം മാറ്റിത്തരണേ, കഷ്ടപ്പാടിൽ നിന്ന് കരകയറ്റിത്തരണേ. തേടിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലല്ലോ. അവർക്കൊന്നും നബി തങ്ങളോട്
സ്നേഹമില്ല അല്ലേ? അവർക്കൊന്നും നബി തങ്ങളുടെ മുഴുത്തിൽ വിശ്വാസമില്ലാതായോ? എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങൾ ചിന്തിക്കണം, എന്റെ ശ്രോതാക്കൾ നന്നായിട്ടൊന്ന് ആലോചിക്കണം. അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവര് പഠിപ്പിച്ച വിശ്വാസത്തിൽ നിലനിന്നോ, അവര് പഠിപ്പിച്ച ആചാരത്തിലേക്ക് വന്നോ? അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹേബത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത ആശയങ്ങളിലേക്ക് പോയാൽ അത് സുന്നത്ത് ജമാഅത്തല്ല, മറിച്ച് ബിദ്അത്ത് ഖുറാഫാത്ത് തന്നെ. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ തന്നെ പിഴവ് വന്നു. ഇനി നോക്കൂ, നിങ്ങൾ വലിയ ഹോജമാരെന്ന് പറയുന്ന ആളുകൾക്ക് പടച്ചോനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? അതാ മംഗലാപുരത്തിന്റെ പരിസരത്തല്ലേ ഞാൻ സംസാരിക്കുന്നത്? അതാ ഉള്ളാള് തങ്ങൾ എന്ന് പറയുന്ന തങ്ങള്, ഉള്ളാള് സയ്യിദുള്ളാള് തങ്ങളുടെ വിശ്വാസം എന്താണ്? അതാ ഒരു മുസ്ലിമേ, ഇനി നിങ്ങൾക്ക് കേൾക്കുമ്പോ ഞെട്ടലല്ലേ വരേണ്ടത്? എന്താണ് മൂപ്പര് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണ് കേട്ടോ? അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണെന്ന് കേട്ടോ? അതാ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു. ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹ് ഭയപ്പെടുന്നു. അല്ലാഹ്ക്ക് പേടിയുണ്ടോ മുസ്ലിമേ? അല്ലാഹ് ഭയപ്പെടുമോ മുസ്ലിമേ? ഇതാരാ പറയുന്നത്? ഉള്ളാളത്തെ കുഞ്ഞിക്കോയെ തങ്ങൾ പറയാണ്. അതാ ഭക്തന്മാരായ ആലിമീങ്ങളെ ഭയപ്പെടുന്നു. ആര്? അല്ലാഹ് ഭയപ്പെടുന്നു. ഇത് മുസ്ലിമിന്റെ വിശ്വാസമാണോ? ഞാൻ വെറുതെ പറയുന്നതല്ല. എന്റെ കയ്യിലുള്ള പുസ്തകത്തിന്റെ കോപ്പി എന്റെ കയ്യിലിതാ. ഒരു കൂടിക്കാഴ്ചയിൽ ഇതാ ഈ രണ്ട് വ്യക്തികളുടെ ഫോട്ടോ കൊടുത്തിട്ടില്ലേ? ഒന്ന് ഉള്ളാളത്തെ കുഞ്ഞിക്കോ തങ്ങളാണ്, മറ്റൊന്ന് ഖലീലുൽ ബുഖാരി തങ്ങളാണ്. അതാ ആ ലേഖനത്തിലാണ് പറയുന്നത്, കേട്ടോളൂ. ആ വാചകം ശരിക്ക് എഴുതി വെച്ചോ. ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു. അപ്പൊ അല്ലാഹ്ക്ക് പേടിയുണ്ടല്ലേ? പേടിയുള്ള അല്ലാഹുവിലാണോ ഉള്ളാളെ തങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഭയപ്പെടുന്ന അല്ലാഹുവിലാണോ ഖലീൽ തങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നത്? എങ്കിൽ ആ വിശ്വാസം സലഫികൾക്കില്ല. അത് വിശ്വസിക്കാൻ സലഫികളെ കിട്ടൂല. മറിച്ച് ഖുർആൻ പറഞ്ഞത് വേറെയാണ്. ആലിമീങ്ങൾ, ഭക്തന്മാരായ ആലിമീങ്ങൾ പോലും എല്ലാവരും പടച്ചവനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞ ആലിമീങ്ങൾ, അവരാണ് അല്ലാഹുവിനെ നന്നായി ഭയപ്പെടുക. അല്ലാഹുവിനെ അങ്ങോട്ട് ഭയപ്പെടുകയല്ലാതെ അല്ലാഹ് ഭയപ്പെടുന്ന ആലിമീങ്ങൾ ഉണ്ടല്ലേ? അല്ലാഹുക്ക് പേടിയുള്ള ഭക്തന്മാരായ ആലിമീങ്ങൾ ഉണ്ടല്ലേ? പറയൂ പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം കേൾക്കാൻ പോകരുതെന്ന് പറഞ്ഞ ഈ നാട്ടിലെ ചില പുരോഹിതന്മാരില്ലേ, അവരോടെ സാധുക്കളായ ജനങ്ങൾ പോയി ചോദിക്കണം, നമ്മുടെ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് ഭയപ്പെടുന്ന ആലിമീങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ആ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് അല്ലാഹുവിനെ എല്ലാവരും ഭയപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമേ വേണ്ടു എന്ന് പറയാനുള്ള ചങ്കൂറ്റം, പറയാനുള്ള ഈമാനിക ബോധം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടും തീർന്നിട്ടില്ല. ഇനി നോക്കൂ, നിങ്ങൾ നമ്മളുടെയൊക്കെ വിശ്വാസം എന്താണ്? നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം എന്താണ്? ഖുർആൻ പറഞ്ഞ വിശ്വാസം, യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഓ ജനങ്ങളെ, അല്ലാഹ് പറയുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നമ്മൾക്കെല്ലാവർക്കും, നമുക്ക് മാത്രമല്ല ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവനും, സർവ മനുഷ്യന്മാർക്കും അല്ലാഹനെയാണ് വേണ്ടത്. അല്ലാഹന്റെ തൃപ്തിയാണ് അവർക്ക് വേണ്ടത്. അല്ലാഹുവിൽ നിന്നാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. അല്ലാഹന്റെ പൊരുത്തമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ നിലക്ക് വിശ്വസിക്കുന്ന മുസ്ലിം ഒരിക്കലെങ്കിലും പറയാൻ പാടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് പോലും എന്ത്? എല്ലാ അടിമകളും ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ എന്റെ തൃപ്തിയാണ് നബിയേ. ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേൾക്കണോ? അല്ലാഹു തആല പറഞ്ഞല്ലോ,
എല്ലാ അടിമകളും ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ എന്റെ തൃപ്തിയാണ് നബിയേ. എന്നാൽ അതുലു ബിരിവാക്കയാ മുഹമ്മദ്, ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും മുഹമ്മദ് നബിയാകുന്ന അങ്ങയുടെ തൃപ്തിയാണെന്ന് യജമാനനായ റബ്ബ് തന്നെ പറഞ്ഞല്ലോ. എന്താണ് പറയുന്നത്? അല്ലാഹു തആല പറഞ്ഞല്ലോ എന്ത്? എല്ലാ അടിമകളും ആഗ്രഹിക്കുന്ന ഒരു സൃഷ്ടാവായ എന്റെ തൃപ്തിയാണ് നബിയേ. എന്നാൽ മുഹമ്മദ്, ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും മുഹമ്മദ് നബിയാകുന്ന അങ്ങയുടെ തൃപ്തിയാണ് എന്ന് യജമാനനായ റബ്ബ് തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ വാക്ക്? ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിലെ വാക്കാണ്. എന്താ പറയുന്നത്? എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ അള്ളാന്റെ തൃപ്തിയാണ്. എന്നാൽ അള്ള നബിയോട് പറയാണ് ഇത്രേ, എല്ലാ അടിമകളും ആഗ്രഹിക്കുന്ന ഒരു സൃഷ്ടാവായ എന്റെ തൃപ്തിയാണ് നബിയേ. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഞാൻ അങ്ങയുടെ തൃപ്തി തേടുന്നു. ആരാ തേടുന്നത്? അല്ലാ. ആരാ ആഗ്രഹിക്കുന്നത്? അല്ലാ. ആരിൽ നിന്നാണ് ആഗ്രഹിക്കുന്നത്? സൃഷ്ടിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്. സർവസൃഷ്ടികളും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണെന്ന് അല്ല പറയുമ്പോ, ഇതാ ചില ആളുകൾ ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ പറയുന്നത് എന്താണ്? അള്ളാഹു നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന പോലും അതുലുബുരിവാക്ക, താങ്കളുടെ തൃപ്തി ഞാൻ തേടുന്നു നബിയേ, അങ്ങയുടെ തൃപ്തി ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ എന്ന് യജമാനനായ റബ്ബ് തന്നെ പറഞ്ഞു എന്നാണ് മുസ്ലിയാര് കള്ളം പറയുന്നത്. എവിടെയാണ് ഈ ആയത്ത്? എവിടെയാണ് ഇങ്ങനെ ഒരു വാചകം? അതുലുബുരിവാക്കയാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഞാൻ നിന്റെ തൃപ്തി ആഗ്രഹിക്കുന്നു, ഞാൻ നിന്റെ തൃപ്തിയെ തേടുന്നു എന്ന് അല്ലാഹു പറഞ്ഞതായി എവിടെയാണുള്ളത് ജനങ്ങളെ? റബ്ബിന്റെ പേരിൽ കള്ളം പറഞ്ഞാലുള്ള വിധി എന്താണ്? റസൂലുള്ളാഹിയുടെ പേരിൽ കള്ളം പറഞ്ഞാലുള്ള വിധി എന്താണ്? ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ വഹും ലാ യുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി ചമക്കുന്നവർ, അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവർ വിജയിക്കൂല. ദുനിയാവിലുള്ളവർ കൽപ്പകാലം കുറെ സുഖങ്ങളൊക്കെ കിട്ടി എന്ന് വന്നേക്കും, ദുനിയാവിലുള്ളവർക്ക് സ്വീകരണം കിട്ടി എന്ന് വന്നേക്കും, പക്ഷേ നരകം തന്നെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ആലോചിക്കണം, സലഫികൾ എവിടെയെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? അല്ല നബിയുടെ പൊരുത്തത്തെ തേടുന്നു ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് വരെ ഒരു സലഫി പറഞ്ഞിട്ടുണ്ടോ? അതേ അവസരത്തിൽ ഇതാ ഇവരുടെ നേതാക്കളാണ് ഈ പ്രസംഗിക്കുന്നത്. എന്ത് അതുലുബുരിവാക്ക എന്നല്ല പറഞ്ഞിട്ടുണ്ട് പോലും. അതുലുബു എന്നാ എന്താ അർത്ഥം? മുസ്ലിമേ, ഞാൻ തേടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. റിവാക്ക, അങ്ങയുടെ തൃപ്തി ഞാൻ തേടുന്നു. ഓ മുഹമ്മദ് നബിയേ, അല്ല റസൂലുള്ളാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോലും, ഇതിനേക്കാൾ വലിയ ഒരു കളവ്, ഇതിനേക്കാൾ വലിയ ഒരു അക്രമം മുസ്ലിമേ ഒരാളുടെ നാവിൽ നിന്ന് വരാനുണ്ടോ? നന്നായി ചിന്തിച്ചോളണം. അതുകൊണ്ടും തീർന്നില്ല അപ്പൊ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം എന്തായി? എന്തൊക്കെ വിശ്വാസമായി? അള്ളാഹിന്റെ കഴിവുകളുള്ള വേറെ ആളുകളുണ്ട് എന്നൊരു വിശ്വാസം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെതല്ല. അല്ല ഭയപ്പെടുന്ന അവസ്ഥയുണ്ട്, ആലിമീങ്ങളെ പേടിക്കുന്ന അല്ലയാണെന്ന് പറയുന്നു. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഔട്ടായ വിശ്വാസമാണ്. മൂന്നാമത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, എല്ലാ സൃഷ്ടികൾക്കും വേണ്ടതാണ് റബ്ബ്. റബ്ബൊരാളുടെയും പൊരുത്തമോ ആരെങ്കിലും ഏതും ആഗ്രഹിക്കുകയോ തേടുകയോ ചെയ്യുന്നില്ല. അതേ അവസരത്തിൽ ഇവർ പറയുന്നതോ, അല്ലാഹു തആല തന്നെ നബിതങ്ങളുടെ പൊരുത്തവും നബിതങ്ങളുടെ തൃപ്തിയും തേടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. എനിക്ക് കേട്ടോ, ഈ മൂന്ന് വിശ്വാസവും സുന്നത്ത് ജമാഅത്തിൽ പെടുമോ? പെടുകയില്ലല്ലോ. പെടുമെന്നുണ്ടെങ്കിൽ അതിനായത്തേതാണ്? ഹദീസേതാ? ചോദിക്കണേ മുസ്ലിമീങ്ങളെ, കേട്ടുപോകരുത് ഈ പ്രസംഗം എന്ന് നിങ്ങളോട് പറഞ്ഞത് വെറുതെയല്ല. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തൊലിയുരിച്ച് കാണിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് സത്യം മനസ്സിലായി പോകുമെന്ന് പുരോഹിതന്മാർക്കറിയാവുന്നത് കൊണ്ട് അവരതാ
നിങ്ങളെ തടയാൻ നോക്കുന്നു. നല്ല സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന മുതഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളും തന്നെ സുന്നി അല്ലാത്തവർ പ്രസംഗിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അടുത്തോ ദൂരെയോ നിന്നിട്ട് കേൾക്കുക, കടുത്ത ഹറാം കേൾക്കൽ ഹറാം. പിന്നെ ആഹ്റത്തിലെത്തിയിട്ട് മുലയമാര് പറഞ്ഞില്ല എന്ന് പറയണ്ട, കേൾക്കൽ ഹറാം. സീഡി കേൾക്കലും ഹറാം. ഞാൻ സ്ത്രീകളോടൊക്കെ പറയും, സുന്നി അല്ലാത്തവന്റെ സീഡി കേൾക്കലൊക്കെ ഹറാം. പക്ഷേ ജനങ്ങളത് വകവെക്കാതെ ഒഴുകുന്നു, അവര് സത്യം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അതി നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അബൂജഹിലും അവന്റെ അനുയായികളായ ആളുകളോട് പറഞ്ഞു കേൾക്കാൻ പോകരുത്, പക്ഷേ വീട്ടിലിരുന്നാലുണ്ടോ ഇരിപ്പ് വരുന്നു. ഇവരുടെ എല്ലാ വിരോധങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നാട്ടുകാരതാ സദസ്സിൽ വന്നിട്ടില്ലെങ്കിലും ദൂരെ നിന്നെങ്കിലും പത്തും പതുങ്ങിയും ഖുർആന് കേൾക്കാൻ വന്നല്ലോ, നബി തങ്ങളുടെ ഖുർആനോത്ത് കേൾക്കാൻ വന്നല്ലോ. അതിൽ അതാ ആകൃഷ്ടരായിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് ചൊല്ലി മുസ്ലിമായില്ലേ? ആ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇന്നും ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്, ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും കേട്ടോ, മുസ്ലിമേ റബ്ബിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താ? നാലാമതായി ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിക്കുന്നത് തൗബ ചെയ്യേണ്ടത് ആരോടാണെന്നാണ്. പറയൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കൂ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരു എല്ലാ കുട്ടികളടക്കം ചിന്തിക്കൂ, തൗബ ചെയ്യേണ്ടത് ആരോടാണ്? എല്ലാവരും പറയും തൗബ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്, അല്ലാഹുവിനോട് മാത്രമാണ് തൗബ ചെയ്യേണ്ടത്. കാരണം എന്താണ്? നമ്മൾ ഏത് സ്ഥലത്ത് വെച്ച് തെറ്റ് ചെയ്യുകയാണെങ്കിലും അത് കാണുന്നവനാണ് റബ്ബ്. അല്ല കാണാതെ എനിക്കോ നിങ്ങൾക്കോ ഒരു ചലനം പോലും നടത്താനാകുമോ? ഒരു തെറ്റ് ചെയ്യാനാകുമോ? ഒരു ശരി ചെയ്യാനാകുമോ? റബ്ബിന്റെ തിരുനോട്ടമില്ലാതെ, റബ്ബിന്റെ തിരുകേൾവിയില്ലാതെ, റബ്ബിന്റെ അറിവില്ലാതെ നമുക്ക് ഒന്നിനും ചെയ്യാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ തെറ്റ് റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നാഥനോടല്ലേ റബ്ബേ പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി റബ്ബേ, പൊറുത്തു തരണേ എന്ന് അല്ലാഹുവിനോടല്ലേ നമ്മൾ തൗബ ചെയ്യേണ്ടത്. ഇതാണ് മുസ്ലിം വിശ്വസിക്കുന്നത്. എന്നാൽ ഇതാ സുന്നത്ത് ജമാഅത്തുകാരാണെന്ന് പറയുന്ന കക്ഷികൾ ഇതാ വേറെ ഒരു പുത്തൻ വിശ്വാസം പഠിപ്പിക്കുന്നു. ആ പുത്തൻ വിശ്വാസം കേട്ടോ, ഒരു മുഅ്മിനായ മനുഷ്യന് റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തമില്ലാതെ അവന്റെ അമലി സ്വീകരിക്കപ്പെടുകയില്ല. തൗബ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് മാത്രമല്ല, നാം ചെയ്യുന്ന തെറ്റുകൾ ഒരു പക്ഷേ മറ്റു ജനങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. റസൂലുള്ളാഹി അറിയാതെ ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലാഹു അറിയാതെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തൗബ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് മാത്രമല്ല, റസൂലുള്ളാഹിനോടും കൂടെ തൗബ ചെയ്യണം. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണെന്നാണ് എന്റെ ഓർമ്മ. കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നി അതൂബു ഇലല്ലാഹി വഇലാ റസൂലിഹി, ഞാൻ എന്റെ അബദ്ധത്തിൽ നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നു, നബിയെ തങ്ങളോടും തൗബ ചെയ്യുന്നു. ഇതാണ് സ്വഹാബിമാരുടെ സ്വഭാവം. എന്താണ് അവർ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും തൗബ ചെയ്യണം, അല്ലാഹുവിനോട് മാത്രം തൗബ ചെയ്താൽ പോരാ, റസൂലുള്ളാഹിനോടും തൗബ ചെയ്യണം. കാരണം എന്താണ്? അല്ലാഹ് അറിയാതെ നമുക്ക് തെറ്റ് ചെയ്യാനാവില്ലല്ലോ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമും അറിയാതെ നമുക്ക് തെറ്റ് ചെയ്യാനാവില്ല. നമ്മളെ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹ് കാണും പോലെ റസൂലും കാണുന്നുണ്ട്, അല്ലാഹ് കേൾക്കും പോലെ റസൂലും കേൾക്കുന്നുണ്ട്, അല്ലാഹ് അറിയും പോലെ റസൂലുള്ളാഹിയും അറിയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നത് പോലെ എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന റസൂലുള്ളാഹിനോടും തൗബ ചെയ്തേ പറ്റൂ. ഈ വിശ്വാസം പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കളെ, ഇത് സുന്നത്ത് ജമാഅത്താണോ? നന്നായി ആലോചിക്ക്, നിങ്ങൾ വാശി ഒഴിവാക്കി ചിന്തിക്കേണ്ട പ്രിയപ്പെട്ട സഹോദര,
എന്താണ് സലഫികൾ പറയുന്നത്? സലഫികൾ നിങ്ങളെ തെറിവിളിക്കാൻ വരുന്നതാണോ? സലഫികൾ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ വരുന്നതാണോ? എന്റെയും നിങ്ങളുടെയും അടക്കം ഈ ശബ്ദം ശ്രവിക്കുന്ന സർവ്വ മനുഷ്യരുടെയും പാരത്രിക മോക്ഷത്തിന്റെ കാര്യമല്ലേ സംസാരിക്കുന്നത്? നമുക്കൊന്നായി സ്വർഗത്തിൽ പോകണ്ടേ? ആ സ്വർഗത്തിൽ റസൂലുള്ളാനെ കാണണ്ടേ? അവിടുത്തെ പുന്നാര മുഖം കണ്ട് നമുക്ക് സന്തോഷപ്പെടണ്ടേ? റബ്ബിനെ കാണണ്ടേ? റബ്ബിന്റെ തിരുമുഖം ദർശിച്ച് സായൂജ്യമടയണ്ടേ? എങ്കിൽ നമുക്കുണ്ടാകേണ്ട വിശ്വാസം അത് ശരിയായ വിശ്വാസമായിരിക്കണം. ആ വിശ്വാസങ്ങളിലെ തകരാറുകളാണ് മറുപക്ഷത്തിന്റെ ആളുകളിൽ നിലകൊള്ളുന്ന തകരാറാണ് ഇവിടെ തെളിവ് സഹിതം നിങ്ങളോട് പറയുന്നത്. നാലാമത്തെ അവരുടെ വൈകല്യമാ കേൾപ്പിച്ചത്, മുസ്ലിമേ തെറ്റ് ചെയ്താൽ നമ്മൾ തൗബ ചെയ്യേണ്ടത് അല്ലാഹുവിനോടാണ്. അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ തെറ്റ് ചെയ്താൽ റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു റബ്ബേ, നീ പൊറുത്തു തരണം, നീ മാപ്പാക്കണം, നീ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പരാജയക്കാരായി പോകും എന്ന് പറഞ്ഞ് റബ്ബിനോടല്ലേ തൗബ ചെയ്യാറുള്ളത്? ഇതല്ല മുസ്ലിമേ മുസ്ലിമിന്റെ വിശ്വാസം, ഇതല്ല മുസ്ലിമേ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. എങ്കിൽ ആ വിശ്വാസം പോരാ എന്നും അള്ളാഹുവിനോട് മാത്രം തൗബ ചെയ്താൽ പോരാ, റസൂലുള്ളാഹിനോടും തൗബ ചെയ്യണം, അല്ലെങ്കിൽ തൗബ സ്വീകാര്യമല്ല. അതുകൊണ്ട് حسرين وعدد لك أشكو فيه يا سيدي خير النبي كت من ناواهن مل അറ്റമില്ല ഏറി ഞാൻ അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറ നബീ. എല്ലാ പാപങ്ങളും അങ്ങയുടെ മുമ്പിൽ ഞാൻ ആവലാതിപ്പെടുന്നു നബിയേ, പൊറുക്കണേ നബിയേ, മാപ്പാക്കണം നബിയേ, തൗബ സ്വീകരിക്കണേ നബിയേ. ഇത് പറയാത്തവൻ മുസ്ലിമാവില്ലെന്ന് മുസ്ലിയാക്കൾ പറഞ്ഞാൽ ആ ഇസ്ലാമിലേക്ക് സലഫികളെ കിട്ടൂല. ആ ഇസ്ലാം സുന്നത്ത് ജമാഅത്തല്ല, അത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണ്. ഇത് പറയാനും നാട്ടിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇതിന് മറുപടി പറയാനും തെളിവ് സഹിതം നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. രണ്ട് കൂട്ടരുടെയും കാര്യങ്ങൾ ജനങ്ങളൊന്ന് കേട്ടോട്ടെ, ആളുകളൊന്ന് വിലയിരുത്തട്ടെ. അപ്പൊ ഇസ്ലാമികമായിട്ട് മുസ്ലിമേ നമുക്ക് തൗബ സ്വീകരിക്കുന്നവൻ അല്ല മാത്രമാണ്. അള്ളാഹുവിനോട് നമ്മൾ എന്താ പറയുന്നത്? ഇന്നക്കാന്ത തവ്വാബുർ റഹീം. റബ്ബേ നീ മാത്രമാണല്ലോ തൗബ സ്വീകരിക്കുന്നവൻ, നീ മാത്രമല്ലേ തൗബ സ്വീകരിക്കുന്നവൻ. ഇതേപോലെ നമ്മൾ യാ റസൂലല്ലാ ഇന്നക്കാന്ത തവ്വാബുർ റഹീം എന്നങ്ങ് പറയാൻ പറ്റുമോ? റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ പോലെ യാ റസൂലല്ലാ ഇത് പറഞ്ഞാലേ മുസ്ലിമാകോ. അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോലെ റസൂലുള്ളാഹിനോടും തൗബ ചെയ്തേ പറ്റൂ എന്ന വിശ്വാസം സുന്നത്ത് ജമാഅത്തല്ല, അത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള വിശ്വാസമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ പോലെയെല്ലാം അറിയുന്ന ആളുകളുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അവ അവരോട് വിളിച്ച് തേടുകയാണ്, അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുകയാണ്. ഈ ഒരർത്ഥത്തില്ലേത് കാര്യത്തിനും മഹാത്മാക്കളെ തവക്കുലാക്കുന്നു, അവരെ വിളിച്ച് സങ്കടം പറയുന്നു. ഇതിലൂടെ വരുന്നത് എന്താണ്? അള്ളാഹുവിന്റെ സ്ഥാനം മറ്റുള്ളവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ റബ്ബ് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് അതാ മറ്റുള്ളവർക്കും നൽകുമ്പോൾ റബ്ബിനെ ഇടിച്ച് താഴ്ത്തുന്നു. റബ്ബിന്റെ സ്ഥാനം മറ്റുള്ളവർക്കും നൽകിക്കൊണ്ട് അതാ റബ്ബിന് പങ്കുകാരെ സങ്കൽപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ മഹാനായ നമ്മുടെ നേതാവിനോട് പറയാനല്ല കൽപ്പിച്ചത്, ഖുൽ ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ. നബിയേ പറയൂ, അല്ല പറയുകയാണ്, ഓ നബിയേ പറയൂ. അതാ എന്താ പറയേണ്ടത്? ഇന്നമാ ദുഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് തേടുകയുള്ളൂ.
ചെയ്യുകയുള്ളൂ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ഇരക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കൂല. ഈ ആയത്ത് നമ്മൾ ഓരുന്ന ഖുർആനിലില്ലേ എങ്കിൽ എന്താ മുസ്ലിമേ പഠിക്കേണ്ടത്? അള്ളാഹനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മായന എന്താണ്? അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൽ പങ്കുചേർക്കലാണെന്നല്ലേ? അള്ളാഹനോട് മാത്രം പ്രാർത്ഥിക്കൽ തൗഹീദാണെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ലേ? ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധി വേണ്ടല്ലോ. പ്രാഥമിക ബുദ്ധി പോരെ, മുസ്ലിമീങ്ങൾ നന്നായി ആലോചിച്ചോളണം. അതുകൊണ്ട് ഈ രൂപത്തിൽ ഞാൻ നിങ്ങളെ ഉദാഹരണമായി ചിലത് കേൾപ്പിച്ചില്ലേ? ഈ വിശ്വാസക്കാരായിരുന്നുവോ സുന്നത്ത് ജമാഅത്തുകാരെ? അല്ല ഭയപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നവരായിരുന്നുവോ? അല്ല മറ്റുള്ളവരുടെ തൃപ്തി ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരായിരുന്നുവോ? അള്ളാഹനോട് തൗബ ചെയ്യുമ്പോലെ നബിതങ്ങളോടും ഇന്നും തൗബ ചെയ്യണം. അതുകൊണ്ടതാ പലരും പ്രസംഗിച്ച് നടക്കുന്നു, നമ്മൾ ഇന്നൊരു തെറ്റ് ചെയ്താൽ മദീനത്തേക്ക് വിളിച്ചുകൊണ്ട് സങ്കടം പറയണം പോലും. ഏയ്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ ഇവിടെ വെച്ചൊരു തെറ്റ് ചെയ്താൽ, ഭൂമിയിൽ എവിടെ വെച്ചൊരു തെറ്റ് ചെയ്താലും അത് റസൂലുള്ള കാണുന്നുണ്ട്. അതുകൊണ്ട് നബിതങ്ങളെ മാഫാക്കണേ എന്ന് പറയണം. നബിതങ്ങളോട് പറയാതെ അള്ളാഹനോട് മാത്രം പറയുന്നത് മുനാഫിക്കിന്റെ പരിപാടിയാണെന്നാണ് പ്രസംഗിക്കുന്നത്. അവൻ മുനാഫിക്കാണ് പോലും എങ്കിൽ ഈ ലോകത്താരാ മുനാഫിക്കല്ലാതെ ഉണ്ടാവുക? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പോലും റബ്ബീനീ ളലംതു നഫ്സീ ഫഗ്ഫിർലീ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തേടിയില്ലേ? സർവ അമ്പിയാക്കളും അള്ളാഹനോടല്ലേ തേടിയത്? ഏതെങ്കിലും ഒരു അമ്പിയാക്കളിൽപ്പെട്ട ആരെങ്കിലും റബ്ബിനോടല്ലാതെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല, 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 ഇല്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരതിയാൽ അതേ മനസ്സിലാക്കാൻ സാധിക്കൂ. അതിലപ്പുറം ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ വഞ്ചന പറയലാണ്, ഇസ്ലാമിന്റെ പേരിൽ കള്ളം പറയലാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് നാട്ടുനടപ്പല്ല, അപ്പുപ്പാപ്പമാരല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂല് തന്നെ, അവിടുത്തെ സ്വഹാബത്ത് തന്നെ. ഓരോന്നും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പൊ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ തന്നെ തകരാറ് വന്നു. ഇനി നോക്കൂ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ പിന്നെ എന്താ പറയാറുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇവരുടെ വിശ്വാസം എന്താണ്? നബി തങ്ങളെ കുറിച്ച് ഇവരെന്താ വിശ്വസിക്കുന്നത്? വിശ്വസിക്കേണ്ട നിലക്കാണോ വിശ്വസിക്കുന്നത്? സുന്നത്ത് ജമാഅത്തുകാരി എങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസിക്കണോ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സലഫികൾ അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചീത്ത പറയുന്നവരാണ് സലഫികൾ എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്രയാണ് അവിടുത്തെ ശ്രേഷ്ഠതകൾ പറഞ്ഞാൽ തീരുമോ? ദുനിയാവിലും നാളെ ആഖിറത്തിലും നബിതങ്ങളെപ്പോലെ ഏറ്റവും വലിയ സ്ഥാനം കിട്ടുന്നവരും മനുഷ്യൻ ലോകത്ത് വന്നിട്ടുണ്ടോ? ഇനി വരാനുണ്ടോ? ഇല്ല, ഇല്ല. മുത്തു മുസ്തഫയെ പോലെ ഒരു മനുഷ്യനെ ലോകം കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലെ ഒരു മനുഷ്യനെ ലോകം കണ്ടിട്ടില്ല. അവിടുത്തെ പോലെ ഒരു മഹാത്മാവിനെ ലോകം കണ്ടിട്ടില്ല. അതാ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അത് പറഞ്ഞ ഉടനെ സർവ മുസ്ലിമീങ്ങളുടെയും ബാങ്കുലി കേൾക്കുന്ന മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതല്ലേ സർവസ്ഥലങ്ങളിലും ബാങ്കുലി കേൾക്കുമ്പോൾ കേൾക്കുന്നത്? സുള്ളിയയിലെ സലഫി മസ്ജിദിലും അതല്ലേ കേൾക്കുന്നത്? ലോകത്തുള്ള സർവ പള്ളികളിൽ നിന്നും അതല്ലേ കേൾക്കുന്നത്?
അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നബി തങ്ങളുടെ പ്രശസ്തി എത്രയാണ്? അവിടുത്തെ പേര് പറയാത്ത രാജ്യമുണ്ടോ? അവിടുത്തെ പേര് പറയാത്ത നിസ്കാരമുണ്ടോ? അവിടുത്തെ പേര് പറയാത്ത ബാങ്കുണ്ടോ? അവിടുത്തെ പേര് പറയാത്ത ഇഖാമത്തുണ്ടോ? അവിടുത്തെ പേര് പറയാതെ അത്തഹിയാത്ത് ചൊല്ലാനുണ്ടോ? അതേ, ലോകത്ത് മുഴുവനും പ്രശസ്തി നേടിക്കഴിഞ്ഞ നേതാവാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആഖിറത്തിലെ സ്ഥിതി എന്താണ്? ആഖിറത്തിൽ അവിടുത്തെ പോലെ സ്ഥാനം കിട്ടുന്നതാർക്കാണ്? ആദ്യമായി വിചാരണക്ക് വേണ്ടി മഹ്ശറിലേക്ക് എല്ലാവരും ഖബർ പൊട്ടിപ്പിളർന്നു പുറത്തു പോകുമ്പോ ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന മനുഷ്യൻ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പൊരു പാലം കടക്കാനില്ലേ? സിറാത്ത് പാലം മുസ്ലിമേ. ആ പാലത്തിലൂടെ അതിശീഘ്രം മുഅ്മിനീങ്ങൾ കുതിച്ചു പായുമ്പോൾ മുനാഫിക് നരകത്തിലേക്ക് വീഴുന്നു, കാഫിറുകൾ നരകത്തിലേക്ക് വീഴുന്നു. ആ സന്ദർഭത്തിലും അതേ, ആദ്യമായി ആ പാലത്തിലൂടെ അതിശീഘ്രം കുതിച്ചു പോകുന്ന നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതാ ഒന്നിന് പത്ത് പ്രതിഫലം കിട്ടുന്ന സലാത്താണ് മുസ്ലിമേ. നബിതങ്ങളുടെ പേര് കേട്ടാൽ നമ്മൾ മനസ്സിലതാ സന്തോഷം നിറയണ്ടേ? അവിടുത്തെ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ ഉറപ്പ് നിറയണ്ടേ? അവിടുത്തെ പേര് കേൾക്കുമ്പോൾ മനസ്സിനെന്തൊരു സന്തോഷമാണ്! ആ നേതാവിന് വേണ്ടി റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നു, അവിടുത്തെ ഗുണത്തിന് വേണ്ടി നമ്മളതാ ദുആ ചെയ്യുന്നു. എന്തിനു വേണ്ടി? നമുക്ക് പരലോകത്ത് രക്ഷ കിട്ടാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ തന്നെ പത്ത് പ്രതിഫലമുണ്ടെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന അത്രത്തോളം മഹത്വമുള്ള നേതാവ് ആ നേതാവാണ് നാളെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ അതാ സ്വർഗത്തിന്റെ കവാടത്തിങ്കൽ പോയി നിൽക്കുന്നു. സ്വർഗത്തിന്റെ വാതിൽ കലത്താൻ ആദ്യം ഭാഗ്യം ലഭിക്കുന്ന നേതാവ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതാ സ്വർഗം അടച്ചിട്ടിരിക്കുകയാണ്. ആ അടച്ചിട്ടിരിക്കുന്ന സ്വർഗത്തിന്റെ വാതിലിൽ പോയി പുന്നാര നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽ മുട്ടുകയാണ്. അന അവ്വലു മൻ യഖ്റഉ ബാബൽ ജന്ന, സ്വർഗത്തിന്റെ കവാടത്തിന്റെ ആ വാതിൽ അതിൽ ആദ്യമായി മുട്ടുന്നത് ഞാനാണ്. അങ്ങനെ ഞാൻ വാതിൽ മുട്ടുമ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്ക് ചോദിക്കുന്നു, ആരാണ് താങ്കൾ എന്ന പുറത്തു നിന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അന മുഹമ്മദ്, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ആ സന്ദർഭത്തിൽ മലക്ക് മറുപടി പറയുകയാണ്, ബിക ഉമിർത്തു, നബിയേ, അങ്ങയുടെ കാര്യം കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങക്ക് മുമ്പല്ല, അങ്ങേക്ക് മുമ്പ് ഒരാൾക്കും ഈ വാതില് തുറന്നു കൊടുക്കരുതേ എന്നോട് റബ്ബിന്റെ കൽപ്പനയുണ്ട്. അതേ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുഗലോലുപമായ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് വാതില് മുട്ടി തുറക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അവിടുത്തെ മഹാത്മ്യങ്ങൾ എത്രയാണ്? ആരാണ് ആ മഹാത്മ്യങ്ങളെ നിഷേധിച്ചത്? ആരാണ് നബിതങ്ങളെ കൊച്ചാക്കിയത്? ആരാണ് നബിതങ്ങളെ അതാ ഞങ്ങൾ അംഗീകരിക്കൂലെന്ന് പറയുന്നത്? പക്ഷേ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾ സലഫികൾ ഒരു കാര്യം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലും മനുഷ്യനാണ്, അല്ലാഹുവിന്റെ റസൂല് മലക്കല്ല, അല്ലാഹുവിന്റെ റസൂല് ജിന്നല്ല, അല്ലാഹുവിന്റെ റസൂല് മനുഷ്യൻ തന്നെ. മനുഷ്യനെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം? നബിതങ്ങളിൽ സാധാരണത്വം
യഥാർത്ഥവുമുണ്ട് അസാധാരണത്വവുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സാധാരണ മനുഷ്യനാണെന്നൊരർത്ഥത്തിൽ പറയുമ്പോൾ അസാധാരണ മനുഷ്യനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സലഫികൾ എന്താ വിശ്വസിക്കുന്നത്? അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെയുള്ള മനുഷ്യനാണെന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? നബിതങ്ങളും ഉറങ്ങാറുണ്ട്, നബിതങ്ങൾക്കും വിശക്കാറുണ്ട്, നബിതങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, നബിതങ്ങളും വെള്ളം കുടിക്കുന്നുണ്ട്, നബിതങ്ങളും രോഗിയായിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തിൽ നിന്ന് പൊട്ടിയ രക്തവും ചുവപ്പ് നിറം തന്നെയായിരുന്നു, അവിടുത്തേക്കും രോഗശയ്യയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇല്ലേ? ഖുർആൻ പറയുന്നു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫസ്തഖീബൂ ഇലൈഹി വസ്തഗ്ഫിറൂ വവൈലുൽ മുശ്രിക്കീൻ. ഞാൻ ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ നിങ്ങളോട് ഈ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇതെന്റെ വകയായിട്ട് പറയുന്നതല്ല, ഇക്കാണുന്നത് ഞാനിതാ ഇതാ ഖുർആനിന്റെ പരിഭാഷയും വ്യാഖ്യാനത്തിൽ നിന്നാ വായിക്കുന്നത്. മലയാളത്തിലുള്ള ഖുർആൻ പരിഭാഷ വ്യാഖ്യാനം എഴുതിയതാരാ? മുജാഹിദല്ല, മുജാഹിദല്ല. സുന്നത്ത് ജമാഅത്തിന്റെ 100% ആശയങ്ങളുള്ള ഒറിജിനൽ യഥാർത്ഥ ഖുർആൻ പരിഭാഷയാണെന്ന് അതാ റിസാല എന്ന് പറയുന്ന SSFകാരന്റെ പത്രത്തിൽ പോലും മദഹ് പറഞ്ഞിട്ടുള്ള ഖുർആൻ പരിഭാഷയാണിത്. ആ പരിഭാഷയിൽ കൊടുത്ത അർത്ഥം കേട്ടോ? ഓ നബീ പറയുക, ഓ നബീ പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹ് മാത്രമാണെന്ന് എനിക്ക് വഹ്യ് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവങ്കലേക്ക് ശരിയായി മുന്നിട്ട് നിൽക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഈ ആയത്ത് നൽകിയിട്ട് അതിന്റെ വിശദീകരണം കേട്ടോ? ഇത് തന്നെ ആ സലഫികളും പറയുന്നത്. എന്താണ് വിശദീകരണം കൊടുത്തത്? അബ്ദുറഹ്മാൻ മഹദൂമി പൊന്നാനിക്കാരൻ തിരൂരങ്ങാടി കാളിയാണ്. തിരൂരങ്ങാടി കാളിയായിരുന്ന അബ്ദുറഹ്മാൻ മഹദൂമി പൊന്നാനിയുടെ പരിഭാഷയിൽ നിന്നാ വായിക്കുന്നത്. ഞങ്ങൾക്ക് പരിഭാഷ വേണ്ട, ഞങ്ങൾ പരിഭാഷ അംഗീകരിക്കൂല എന്ന് നാളെ ഇവിടെ വന്നിട്ട് ആരും നാക്കിട്ടടിക്കണ്ട. പത്രത്തിൽ നിങ്ങൾ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ഈ പരിഭാഷ സുന്നത്ത് ജമാഅത്തിന്റെ 100% ആശയങ്ങളുള്ള പരിഭാഷയാണെന്ന് നിങ്ങളാ പറഞ്ഞത്. അതുകൊണ്ടാ അത് വായിക്കുന്നത്. മുജാഹിദിന്റേത് വായിച്ചാ നിങ്ങൾക്ക് സ്വീകരിക്കൂലല്ലോ, സലഫികളുടേത് പറഞ്ഞാ നിങ്ങൾ അംഗീകരിക്കൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കാം. കേട്ടോളൂ. പ്രകൃത്യാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. കണ്ടോ, ഇത് മുജാഹിദല്ല പറഞ്ഞത്, ഇതാ നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയിലാ എഴുതുന്നത്. പ്രകൃത്യാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ഇനി കേട്ടോ, ഉണ്ണുക, ഉണ്ണുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷിക ഗുണങ്ങളെല്ലാം നബി സല്ലല്ലാഹു ൊണ്ട് എന്നാൽ അല്ലാഹുവിങ്കൽ നിന്ന് വഹീ ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലക്ക് അവർണനീയമായ സവിശേഷതകളാണ് നബി തിരുമേനിക്കുള്ളത്. ഇതന്നെ മുജാഹിദും സലഫികളും പറയുന്നത്. അല്ലാന്റെ റസൂൽ സാധാരണക്കാരനാണ്, നമ്മളെ പോലെ ഒരു പ്രത്യേകത ഇല്ലാത്ത ആള് എന്നല്ല. നബിതങ്ങൾ സാധാരണക്കാരനാണ്, അവിടുന്ന് ഉണ്ണു ഉറങ്ങും രോഗിയായിട്ടുണ്ട്, ആ നിലക്കാണ്. അതെല്ലാവരും അവിടുത്തേക്ക് വഹി കിട്ടുന്നുണ്ട്. വഹി കിട്ടുമ്പോൾ ഒരുപാട് അവർണനീയമായ ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുണ്ട്. ഇതങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇപ്പൊ പലരുടെയും ആളുകളുടെ മനസ്സിലേക്ക് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ത്? അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി വഹാബിന്റെ വിശ്വാസം, സലഫികളുടെ വിശ്വാസം എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സാധാരണ മനുഷ്യനാണെന്നാണ് പറയുന്നത്. കേവലം സാധാരണ മനുഷ്യനാണെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താ തെറ്റിദ്ധരിപ്പിക്കല്? നാടൊട്ടാകെ ഇരു തെറ്റിദ്ധരിപ്പിച്ച് നടക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യനാണെന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. അതുകൊണ്ട് നബി തങ്ങളെ ഇടിച്ചു താഴ്ത്തുന്നവരാണ് സലഫികൾ, നബി തങ്ങളെ സാധാരണക്കാരനാക്കുന്നവരാണ് സലഫികൾ. ഇതാ നിങ്ങൾ എഴുതിയതേ ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ, അതാണ് എന്റെ വസ്തുതയും.
ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം എല്ലായിടത്തും ഇത് പ്രസംഗിച്ച് 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 നടന്ന് അവസാനമതാ, ഇപ്പോൾ പേരോട് മുസ്ലിയാര് വരെ ഇപ്പോൾ മുട്ടുമടക്കുന്നു, സമ്മതിക്കുന്നു. എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിരോധമില്ല. പേരോട് മുസ്ലിയാരെന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഉമർ മൗലവി സൽസബീലിൽ എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ സലഫികളുടെ നേതാവായിട്ട് പരിചയപ്പെടുത്തുന്ന മൂപ്പര് ആ ഉമർ മൗലവി സൽസബീലിൽ എഴുതിയിട്ടുണ്ടെന്ന്, സൽസബീല് മാസികയിൽ എഴുതിയിട്ടുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണക്കാരനാണെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്നതാ മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി സൽസബീലിൽ എഴുതിയിട്ടുണ്ട്. അത് ശരി തന്നെ എന്ന് പേരോട് മുസ്ലിയാരുടെ നാവ് കൊണ്ട് തന്നെ അതാ മൂപ്പര് പറയേണ്ടി വന്നു. ഇത്ര കാലം നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത് എന്താണ് മുസ്ലിയാന്മാരെ? ഇത്ര കാലം നിങ്ങൾ നാടൊട്ടാകെ നിങ്ങളുടെ സ്റ്റേജുകളിലും നിങ്ങളുടെ പേജുകളിലും നിങ്ങൾ പറഞ്ഞതും എഴുതിയതും എന്താണ്? മുസ്ലിമീങ്ങളോട് നിങ്ങൾ പറഞ്ഞു അതാ മുജാഹിദ് അല്ലാഹുവിന്റെ റസൂലിനെ കേവലം സാധാരണക്കാരനാക്കുന്നു. പ്രമാണത്തിന്റെ പിൻബലത്തോടെ പറയുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന മുജാഹിദുകൾ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് നമുക്കറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ്. സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ് മുജാഹിദുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലായിടത്തും പറഞ്ഞും പ്രചരിപ്പിച്ചിട്ട് ഇപ്പൊ എന്തേ നിങ്ങൾക്ക് തോന്നിയത്? അതാ മുജാഹിദുകൾ എല്ലായിടത്തും ഈ സത്യമങ്ങ് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ നിൽക്കക്കള്ളിയില്ലാതെയായി അല്ലേ സത്യം പറയേണ്ടി വന്നു അല്ലേ? അതാണ് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാ അവിടുത്തെ മരണത്തിന്റെ ശേഷം അതാ ഒരു കറാമത്ത് എന്ന നിലക്ക് തന്നെ, അതാ അവിടുത്തേക്ക് കിട്ടിയ ഒരു ആദരവെന്ന നിലക്ക് തന്നെ ഇന്ന് മുസ്ലിയാക്കൾ അത് സമ്മതിക്കുന്നു. ഉമർ മൗലവിയുടെ വിശ്വാസം എന്താണ്? നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാൻ പാടില്ല. നബി തങ്ങൾ കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കഫിറാണെന്ന് ഉമർ മൗലവി സെൽസബീലിൽ എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞില്ലേ? അതേ ഓരോ കാലഘട്ടം പിന്നിടുമ്പോൾ ഹത്തങ്ങനെ വെളിച്ചത്തേക്ക് വരും കേട്ടോ. തെറ്റിദ്ധരിപ്പിക്കലങ്ങനെ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങളങ്ങനെ മൻസൂഹാക്കുന്നു, ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ കുറിച്ച് ഉള്ളത് മുഴുവനും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇല്ലാത്തതൊട്ട് പറയാനും പോകാറില്ല, ഇല്ലാത്തതൊട്ട് വിശ്വസിക്കാനും പോകാറില്ല. ഇത് തന്നെയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും രീതി. എന്ത് രീതി? എന്താ അവിടുത്തെ രീതി? നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലതാ അവിടുത്തെ കുറിച്ച് ഉള്ളത് പറഞ്ഞാൽ അവിടുന്ന് അംഗീകരിക്കാറുണ്ട്. അവിടുന്ന് പറഞ്ഞില്ലേ, ലാ തുറൂനീ കമാ തുറത്തു നസാറാ ഈസാ ബിനു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ അതിരിവിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ല, നിങ്ങൾ എന്നെ എന്തും അതും പറഞ്ഞോ എന്നല്ല. അതേ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലുമാണ്. അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ എന്ന ആശയത്തിനെതിര് പറയരുത്. അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ എന്ന ആശയത്തിനെതിര് പറയരുത്. അതുകൊണ്ട് അബ്ദുല്ലാഹി വറസൂലു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലുമാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ആ ആശയത്തിൽ ഒതുങ്ങുന്നതൊക്കെ പറഞ്ഞോ, അതിന് വിരുദ്ധമായത് പറയാൻ പാടില്ല. ഇത് പറയുമ്പോൾ ചില ആളുകൾക്കൊരു വാദമുണ്ട്. അതെന്താ? ഇത് പറയുമ്പോ ചില ആളുകൾ പറയും,
അതല്ലാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയുണ്ട്. പക്ഷേ അതിന്റെ ഉദ്ദേശം വേറെയാണ്. എന്താ? അല്ലാന്റെ റസൂലിനെ പറ്റി ഇലാഹാണെന്ന് പറയാതിരുന്നാൽ മതി, വേറെ എന്തും പറഞ്ഞോ. ചിലരങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി നീ എന്ത് മദ്ഹായി പറഞ്ഞാലും അതൊക്കെ പ്രവാചക പ്രകീർത്തനത്തിന്റെ പരിധിക്കുള്ളിലല്ലാതെ പരിധിക്ക് പുറത്തു പോകുന്ന പ്രശ്നമില്ല കേട്ടോ. എന്ത് മദ്ഹായി പറഞ്ഞാലും അതിനൊക്കെ യോഗ്യനാണ് മുഹമ്മദ് നബി. പക്ഷേ ഒന്ന് മാത്രം പറയാൻ പാടില്ല, ഏത്? ഇലാഹാണ് മുഹമ്മദ് നബി എന്ന വാദം മാത്രം പാടില്ല. അതല്ലാത്തതെന്ത് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞാലും അതിനൊക്കെയും യോഗ്യൻ മുഹമ്മദ് നബി തന്നെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നീ എന്തും പറഞ്ഞോ, ഇലാഹാണെന്ന് പറയാതിരുന്ന